കലിയുഗ ജ്യോതിഷൻ്റെ പ്രണാമം. ഞാനിന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം, എനിക്കൊരാൾ ഒരു വീഡിയോ അയച്ചു തന്നു, ഒരു വിശ്വാസി. എന്നിട്ട് ഇദ്ദേഹത്തിന് സാറൊരു മറുപടി നൽകണം, സാറിനെ കൊണ്ട് കൃത്യമായി മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വേറെ അഞ്ചാറ് പേരെടുത്ത് വീഡിയോ അയച്ചു കൊടുത്തു, പല ജ്യോത്സ്യന്മാർക്കും. അവരാരും വാതുറക്കില്ല, അവരവരുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ. സാറ് പറഞ്ഞിട്ടുണ്ട്, ജ്യോതിഷത്തെ കുറ്റം പറയുകയാണെങ്കിൽ അതിന് മാന്യമായ രീതിയിൽ അവർക്ക് മറുപടി നൽകും എന്ന് സാറ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. അപ്രകാരം ഈ വീഡിയോ ഞാൻ താങ്കൾക്ക് അയക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. യുക്തിവാദികളും നിരീശ്വരവാദികളും ഇത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വാസിയായ സാറ് ഇതിനൊരു മറുപടി നൽകണം. തീർച്ചയായും ഞാൻ ആ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം, അത് കഴിഞ്ഞ് അതിന് മറുപടി നൽകാം. ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി ആഘോഷിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് നമ്മളെല്ലാവരും. നമ്മുടെ കുട്ടികളെയെങ്കിലും വളർന്നു വരുന്ന തലമുറയെങ്കിലും ഈ അന്ധവിശ്വാസത്തിന്റെ കുരുക്കിൽ പെടാതെ നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി വളർത്തുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം നമ്മളുടേതാണ്. ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നത് രണ്ട് കാര്യങ്ങളിൽ നിന്നാണ്. ഒന്ന് ടെമ്പർമെന്റ്സ്, രണ്ടാമത്തെ സിറ്റുവേഷൻസ്. ടെമ്പർമെന്റ്സ് എന്ന് പറയുന്ന സമയത്ത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വരുന്ന ജീനുകൾ, ഈ ജീനുകളിൽ നിന്നുണ്ടാകുന്ന സ്വഭാവ രൂപീകരണം, ഇത് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. കാരണം അച്ഛനെയും അമ്മയെയും നമുക്ക് മാറ്റാൻ സാധിക്കില്ലല്ലോ. പക്ഷേ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സിറ്റുവേഷൻസ്, ഇത് നമുക്ക് മാറ്റാൻ സാധിക്കും. സിറ്റുവേഷൻസ് എന്ന് പറയുന്ന സമയത്ത് ആ കുട്ടി വളർന്നു വരുന്ന സാഹചര്യം, ആ കുട്ടിയിലുണ്ടാകുന്ന സ്വഭാവ രൂപീകരണം. നോക്കൂ, അച്ഛൻ കളക്ടറാണ്, അമ്മ ഡോക്ടറാണ് എന്ന് വിചാരിച്ചോളൂ. പക്ഷേ ശാസ്ത്രീയമായ കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് പകരം വീട്ടിൽ എന്ത് കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ പോലും ഒരു ജ്യോത്സ്യനെ കാണുന്നു, അല്ലെങ്കിൽ വാസ്തുവിന്റെ പേരിൽ വാതിലുകൾ മാറ്റിവെക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടു വളരുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ പേനയെടുത്ത് പ്രാർത്ഥനയ്ക്ക് വെക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ കുട്ടിയിൽ ഉണ്ടാവുന്ന ചിന്ത, സിറ്റുവേഷൻസ്, ആ കുട്ടിയിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കുത്തി നിറയ്ക്കുന്നുണ്ട്. 18 വയസ്സ് വരെ ഇത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ അതിബോധ മനസ്സിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ അള്ളി പിടിച്ചിരിക്കും. ഒരു കാരണവശാലും അത് മാറ്റാൻ പിന്നീട് സാധിക്കില്ല. എത്രയൊക്കെ വളർന്നു വലുതായി കഴിഞ്ഞാലും അവന്റെ ആത്മവിശ്വാസം വളരില്ല. അതാണ് ഏറ്റവും വലിയ അപകടം. നോക്കൂ, നല്ലൊരു സൈക്കോളജിക്കൽ ടേം ഉണ്ട്, ദാറ്റ് ഈസ് ലോക്കസ് ഓഫ് കൺട്രോൾ. ഇതിൽ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും ഉണ്ട്, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും ഉണ്ട്. ഞാൻ ഒന്നുകൂടി ലളിതമായിട്ട് കാര്യങ്ങൾ പറയാം. ഇപ്പോ ഒരു വ്യവഹാരത്തിൽ ഒരാൾ ഏർപ്പെടും. എല്ലാം വ്യവഹാരമാണല്ലോ. ഒരു പഠനമാണെങ്കിൽ പോലും, ഒരു ജോലിയാണെങ്കിൽ പോലും, ഒരു ബിസിനസ് ആണെങ്കിൽ പോലും, ഒരു വ്യവഹാരം. ഇതിനകത്ത് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു കുട്ടി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചു, എങ്ങനെ വാങ്ങിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ ഭാഗ്യം, അവന്റെ പ്രാർത്ഥനയുടെ ഫലം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൻ നന്നായി പഠിച്ചു, അതുകൊണ്ട് അവൻ നല്ല മാർക്ക് വാങ്ങിച്ചു. ഇതിനകത്ത് അവൻ നന്നായി പഠിച്ചു, നല്ല മാർക്ക് വാങ്ങിച്ചു എന്ന് പറയുന്നതാണ് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. നേരെ മറിച്ച് അവന്റെ ഭാഗ്യം, അവന്റെ വിധി, ഇത്തരം കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ജോലിയില്ലാത്തത്? സമയമായില്ല. കാരണം സമയം പുറത്താണ്. ഇത് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണ്. ഈ ഒരു കാര്യം കുട്ടികളിൽ വളർത്തിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ കുട്ടികളിൽ വളർത്തിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആത്മവിശ്വാസം ചോർന്നിരിക്കും. ആ കുട്ടി എത്ര പഠിച്ചിട്ടും കാര്യമില്ല, കാരണം പുറത്തു നിന്നുള്ള സഹായം കിട്ടാതെ അവൻ വിജയിക്കില്ല എന്നുള്ളത്, അവന് ഭാഗ്യമില്ലാതെ അവൻ ഒന്നും നേടാൻ സാധിക്കില്ല എന്നുള്ളത്, വിധിയില്ലാത്തത് കൊണ്ടാണ് കാര്യങ്ങൾ നേടാൻ സാധിക്കാത്തത്. ഇത്തരത്തിലുള്ള അബദ്ധധാരണകൾ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഇതാണ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. നമുക്ക് വേണ്ടത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണ്. അതായത്, ഞാൻ ജയിച്ചത് ഞാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ്, എനിക്ക് ഉന്നതമായ ജോലി കിട്ടിയത് എന്റെ അധ്വാനം കൊണ്ടാണ്. ഈ ധാരണ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിൽ നമ്മൾ വളർത്തിയെടുക്കണം. കുട്ടികളോട് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോകാനല്ല, വിധിയോ ഭാഗ്യമോ ഒന്നുമല്ല പ്രധാനം, നേരെ മറിച്ച് നിന്റെ കഠിനാധ്വാനം. നീ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുവോ അത്രമാത്രം റിസൾട്ട് ഉണ്ടാവും. ഇതാണ് കുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവൻ വളർന്നു വരുന്ന സമയത്ത് എന്ത് പ്രതിസന്ധികൾ അവന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാലും അതിനെ നേരിടാനുള്ള കരുത്ത് അവനുണ്ടാവും. അപ്പോ എന്റെ സ്വാതന്ത്ര്യദിന സന്ദേശം ഇതാണ്. നമ്മൾ കണ്ടല്ലോ മുതുകാടിന്റെ ഒരു വീഡിയോ. അദ്ദേഹം പൊതുവേ കാര്യങ്ങൾ മറ്റുള്ളവരെ കയ്യിലെടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അത് അദ്ദേഹം ഒരു അന്തർമുഖനായതുകൊണ്ടാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് വേറെയും പുറമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യും. മൂക്കില്ല രാജ്യത്ത് മുറുകൻ, മുറുമൂക്കൻ രാജാവ്. അല്ലെങ്കിൽ ഒരു കൈ ഇല്ലാത്തവൻ അരക്കൈ ഇല്ലാത്തവനെ കുറ്റം പറയും. മുതുകാട്, ഇതൊക്കെ ശ്രീ മുതുകാടിനെ എനിക്കിഷ്ടമാണ്. മുതുകാട് എൻ്റെ രീതിയും സംഭാഷണമൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. എല്ലാമാണ് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. പക്ഷേ ശ്രീ മുതുകാട് ഒരു കാര്യം ചിന്തിക്കണം. താങ്കൾ
ഏറ്റവും വലിയ കള്ളത്തനമാണ് കാണിക്കുന്നത്. അതായത് ആൾക്കാരെ പിടിച്ചിരുത്തി, കുറേ ആൾക്കാരെ പിടിച്ചിരുത്തി വിഡ്ഢിയാക്കുകയാണ്. താങ്കൾ ചെയ്യുന്ന പ്രൊഫഷൻ അങ്ങനെയാണ്. ഒരു ജ്യോതിഷൻ ചെയ്യുന്നതിനേക്കാളും, ജ്യോതിഷനെ നിങ്ങൾ ഇതേപോലെ പറയുന്നുണ്ട്, അദ്ദേഹത്തിനേക്കാളും മോശമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹം ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് ദുർബല മനസ്സുകളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഒരു ഏലസ് കയ്യിലൊരു ഏലസോ കഴുത്തിലൊരു ചരടോ കെട്ടിയാൽ ആത്മവിശ്വാസം ഉണ്ടാവും. ആത്മവിശ്വാസം ഉണ്ടാവും. താങ്കളെപ്പോലെ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ദുർബല മനസ്സുകൾ ഒരുപാട് ഈ രാജ്യത്തുണ്ട്. ഒരു ദുർബല മനസ്സുകളുണ്ട്. ഇപ്പോൾ താങ്കളുടെ പ്രേക്ഷകരെന്ന് പറയുന്നത് വിഡ്ഢികളറ്റാണല്ലോ. വിഡ്ഢികളറ്റാണ് താങ്കൾ. അവരെ വിഡ്ഢിയാക്കിയാണ് നിങ്ങളുടെ മുന്നിൽ പിടിച്ചിരുത്തി നിങ്ങൾ ബുദ്ധിമാനെന്ന്. എന്താണ് മാജിക്? മാജിക് എന്ന് വെച്ചാൽ എന്താണ്? ഒരാളുടെ ഉടൻ തന്നെ അയാളുടെ കാശ് വാങ്ങി അയാളെ പിടിച്ച് സീറ്റിലിരുത്തിയിട്ട് അയാളുടെ മുമ്പ് കള്ളത്തനങ്ങൾ കാണിക്കുന്നു. മാജിക് എന്ന് പറഞ്ഞാൽ മൊത്തം കള്ളത്തനമാണ്. താങ്കൾക്കറിയാം, ടൂളിൻ്റെയും ഇൻസ്ട്രുമെൻസിൻ്റെയും കാര്യങ്ങൾ കൊണ്ട് കൺകെട്ട് വേല. അതായത് അയാളെ പിടിച്ചിരുത്തി മുമ്പ് ഇരുത്തി ഇത്രയും വിട്ടിത്തന്നെ വിട്ടിവേഷം കെട്ടിക്കാൻ അദ്ദേഹത്തെ, അതായത് ഏതൊരു വ്യക്തിയും, മാജിക് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും നിങ്ങൾ കള്ളം കാണിക്കുന്നു. നിങ്ങൾ കൺമുമ്പിൽ വെച്ച് കള്ളം കാണിച്ച് അവരെ പറ്റിച്ച് അവരെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നു. അപ്പോൾ ഒരു ജ്യോതിഷനാണോ ഏറ്റവും വലിയ പറ്റിപ്പുകാരൻ? അതേ, ഒരു മാജീഷ്യനാണോ ഏറ്റവും വലിയ പറ്റിപ്പുകാരനെന്ന് ജനങ്ങൾക്ക് ചിന്തിക്കുവാനുള്ളതേ ഉള്ളൂ. ജ്യോതിഷൻ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അദ്ദേഹം ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ആൾക്കാരെ മുന്നിൽ വിളിച്ചിരുത്തി അവരെ വെറും വിട്ടികളാക്കുകയാണ്. അവരെ ഒരു കയ്യിൽ ഒരു ടൂള്, വേറൊരു ടൂള് വെച്ചിട്ടുകൊണ്ട് വേറൊരു കാര്യം കാണിച്ചുകൊണ്ട് ഇതിങ്ങനെയാണെന്ന് മുന്നിൽ, കൺമുന്നിൽ പറ്റിക്കുന്ന താങ്കൾ ഇതുപോലുള്ള വാചകങ്ങൾ പറയാൻ അർഹനല്ല എന്നാണ് എൻ്റേതായ അഭിപ്രായം. ഇത് എൻ്റേതായ അഭിപ്രായമാണ്. പിന്നെ കലിയുഗ ജ്യോതിഷം അന്ധവിശ്വാസത്തെ അനാചാരത്തെയൊന്നും സപ്പോർട്ട് ചെയ്യുന്നതല്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നാട്ടിൽ ആവശ്യമില്ല. എങ്കിലും മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും തന്നെ അവകാശം ഇല്ല. അത് ഭരണഘടന അനുവദിച്ച് നൽകിയിട്ടുള്ളതാണ്. കയ്യിലെ ചരടും ചന്ദനക്കുറിയും അത് അവരവർക്ക് വേണമെങ്കിൽ അവരവർക്ക് ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതുകൊണ്ട് എന്തെങ്കിലും ആൾക്കാർക്ക് നാശമോ ദോഷമോ ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് എതിരെ കേസെടുക്കാനോ അതിനൊക്കെ റൂളുണ്ട്. അതിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ചികിത്സിച്ചാലും ചികിത്സാ പിഴവുണ്ടെങ്കിൽ അതിനെതിരെ കേസെടുക്കുക, അത് നിയമപരമായിട്ട് എല്ലാം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഒന്ന് രണ്ടോ കേസുകൾ, ഇപ്പോൾ എത്രയോ വർഷമായിട്ട് വണ്ടി ഓട്ടിക്കുന്നവർ ചിലപ്പോൾ വണ്ടി റോഡിൽ അപകടം നടക്കുമ്പോൾ കേസെടുക്കുക, അതിനെല്ലാം വകുപ്പുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. വിശ്വാസം, നിങ്ങളെപ്പോലെ എല്ലാവരും ഹാർഡായിട്ടുള്ള മനസ്സോ ബുദ്ധിയുള്ളവരെ നമ്മൾ നമ്മുടെ രീതിക്കാണ് ചിന്തിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് പഠിച്ച് സ്വന്തമായിട്ട് കഴി നോക്കൂ. എനിക്കറിയാം ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ട്, പഠിച്ച് എല്ലാം പഠിച്ചതിന് ശേഷം ആ സമയമാകുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് ഒരു അസുഖം വരുന്നു. അപ്പോൾ ഇത് എന്താ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ അതിനെന്താ പറയുന്നത്? മലയാളത്തിൽ അതിനെ ഭാഗ്യമില്ല എന്നേ പറയുള്ളൂ. ചിലപ്പോൾ തൊട്ടടുത്ത് വന്നിട്ട് അത് വഴുതിപ്പോവും. ആ കുട്ടിക്ക് നല്ല കഴിവുണ്ട്, സാമർത്ഥ്യമുണ്ട്, ആ കുട്ടിക്ക് ആ ദിവസം നല്ലതുപോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. അത് മനുഷ്യനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് മുതുകാടിന്. മുതുകാട് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, അത് സത്യമായിരിക്കും. പിന്നെ കുറേ കാണാപ്പാടവും കോപ്പിയാണ്. മുതുകാടിൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായമോ കാര്യങ്ങളൊന്നും അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ വരെ ഞാനത് ചോദിക്കട്ടെ, അദ്ദേഹം നല്ലൊരു പ്രവൃത്തി ഇവിടെ ചെയ്യുന്നുണ്ട്. മന്ദബുദ്ധികളായ അല്ലെങ്കിൽ അഷിമേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളെ അയാൾ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ ചോദിക്കുകയാണ്, അതൊരു വാത്സല്യമാണ്, അതൊരു സ്നേഹമാണ്, അതൊരു ഇതാണ്, അതിന് നിങ്ങൾ എന്ത് നിർവചനമാണ് നൽകുന്നത്? ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കാം. നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം, നിങ്ങൾ പകർന്നു നൽകുന്ന ഒരു സ്നേഹം, നിങ്ങളുടെ ഒരു സ്നേഹപ്രകടനം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു ദാനം, ഇതിനൊക്കെ മെഡിക്കൽ സയൻസിലോ അല്ലാന്നുണ്ടെങ്കിൽ സയൻസിനോ എന്താണ് പറയാനുള്ളത്? ഇപ്പം അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം, അച്ഛന് മകളോടുള്ള സ്നേഹം, അപ്പോൾ ഇങ്ങനെ സ്നേഹത്തിനൊരു നിർവചനം കൊടുക്കാൻ മെഡിക്കൽ സയൻസിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? അത് അയാളുടെ കഴിവ്, അയാളുടെ കഴിവല്ല. അങ്ങനെ ഒരിക്കലും ശ്രീ മുതുകാട് സംസാരിക്കരുത്, മുതുകാടിനെ പോലെയുള്ളവർ സംസാരിക്കരുത്. ഒരു കുട്ടി പരീക്ഷയ്ക്ക് പഠിച്ച് പഠിക്കണമെങ്കിൽ അത് അവൻ്റെ കഴിവുകൊണ്ട് മാത്രം പറ്റില്ല. അച്ഛൻ, അമ്മ, അധ്യാപകർ, പിന്നെ സമൂഹത്തിൻ്റെ സഹായം എല്ലാം വേണം. മുതുകാടിനത് അറിഞ്ഞുകൂടെങ്കിൽ മുതുകാടിൻ്റെ ആ മുതുകാട് പുസ്തക പുഴുവാണ്, കാണാതെ പഠിച്ചിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് മുതുകാട്. വിശ്വാസം, ഇന്ന് ഈ ലോകത്ത് വിശ്വാസികൾ ഉണ്ടതുകൊണ്ടാണ് ഈ ലോകം സമാധാനമായിട്ട് പോകുന്നത്. അത് ക്രിസ്ത്യൻ വിശ്വാസികളായാലും ഇസ്ലാമിക വിശ്വാസികളായാലും, അതായത് മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും പാഴ്സികളായാലും ബുദ്ധജന മതക്കാരായാലും ഏവരായാലും ഏത് ജനതയായാലും ആ ജനത ഒരു വിശ്വാസം ഉണ്ടാവേണ്ടതാണ് ഈ രാജ്യം, ലോകം
മുന്നോട്ട് പോകുന്ന 93% നിരീശ്വരവാദികളും വിശ്വാസമില്ലായ്മകളായി രാജ്യത്തുള്ളൂ. 97% ആൾക്കാരും വിശ്വാസികളാണ്. ഒരു വ്യക്തിയുടെ വളർച്ച എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കഴിവ് കൊണ്ടല്ല, എവിടെയെങ്കിലും ഒരു ഫോൾട്ട് പറ്റിയാൽ. അതിപ്പോൾ മുതുകാട് പറയുന്നത് അവരെ എല്ലാം സ്വാർത്ഥതയാക്കി വളർത്തുകയാണ്, മുതുകാടിനെ പോലെ സ്വാർത്ഥതയുള്ള വ്യക്തികളാക്കി വളർത്തുകയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു കൂട്ടായ്മയുടെ വിജയമാണിത്. ഒരച്ഛൻ അമ്മ ആ കുടുംബത്തിലെ കഷ്ടപ്പാട്, എത്രയോ കുഞ്ഞുങ്ങൾ നല്ലവണ്ണം പഠിക്കാൻ പോയിട്ട് അവർക്ക് പുസ്തകം വാങ്ങാൻ പൈസ ഇല്ലല്ലോ. അവരെത്ര പഠിക്കുന്ന ആൾക്കാരുണ്ട്, യേശുദാസിനെ പോലെ പാടാൻ കഴിയുന്ന ആയിരക്കണക്കിന് യേശുദാസുമാരുണ്ട്. അത് നമ്മൾ ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വന്നതിന് ശേഷം നമ്മളത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ മുതുകാട് ഈ ഓരോ സ്റ്റേജിൽ നിന്ന് കയ്യടി കിട്ടാൻ വേണ്ടി വല്ലതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഈ രാജ്യത്ത് ആവശ്യമാണ്. ആനയും എറമ്പും ഈ രാജ്യത്ത് ആവശ്യമാണ്. മുതുകാടിനെ പോലുള്ളവർ ഇങ്ങനെയുള്ള ഡയലോഗുകൾ പറയുമ്പോൾ ഒരു കാര്യം താങ്കൾ ശ്രദ്ധിക്കണം. താങ്കൾ ഈ മേജിഷ്യൻ എന്നുള്ള പരിപാടി ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചതിന് ശേഷം മാത്രം താങ്കൾ ഇങ്ങനെയുള്ളതൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കേൾക്കാൻ സന്തോഷമായിരിക്കും. അല്ലാതെ താങ്കൾ അവിടെ നിന്നുകൊണ്ട് വിശ്വാസികൾക്കെതിരെ, വിശ്വാസത്തിനെതിരെ പറയുമ്പോൾ താങ്കൾ ഏറ്റവും വലിയ കള്ളത്തനത്തിലൂടെയാണ് ജീവിക്കുന്നത്. അതായത് താങ്കൾ കാണിക്കുന്ന മേജിക്ക് എന്ന് പറയുന്നത് ആളുകളെ ഫ്രണ്ടിൽ വിളിച്ചിരുത്തി വിഡ്ഡിയാക്കിക്കൊണ്ട് അവരുടെ ടിക്കറ്റിൻ്റെ പൈസ വാങ്ങിക്കൊണ്ട്, ഒരു സിനിമയാണെങ്കിൽ പോലും പിന്നെയും പോട്ടെന്ന് പറയാം, മുന്നിലിരുത്തിക്കൊണ്ട് കള്ളത്തനം കാണിക്കുന്ന താങ്കൾ ഇങ്ങനെ പറയുന്നത് വെറും എനിക്ക് ചിരിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കൈ കൊണ്ട് അടിക്കുക മറുകണ്ട് തടവേ, സ്വന്തം കാര്യം ചിന്താവ. പണ്ടാരെ പറയും പോലെ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ നല്ലവർക്കും വലിയ ഇഷ്ടമാണ്, സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോഴാണ് കുഴപ്പം. അപ്പോൾ അതുകൊണ്ട് ശ്രീ മുതുകാട് ഇങ്ങനെ സ്വന്തം കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മറ്റുള്ളവരെ ഉപദേശിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്, താങ്കളുടേതായ അഭിപ്രായമായിരിക്കും. പക്ഷേ അത് ജനങ്ങളുടെ ഇതിൽ വരുമ്പോഴത്തേക്ക് അവരങ്ങനെ ചിന്തിച്ചാൽ അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കലിയുഗ ജ്യോതിഷനാണ്, അന്ധവിശ്വാസത്തെ, അനാചാരങ്ങളെ എതിർക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അത് ഞാൻ പല പ്രാവശ്യം, ഞങ്ങളുടെ കലിയുഗ ജ്യോതിഷത്തിൽ അന്ധവിശ്വാസമോ അനാചാരമോ ഒന്നുമില്ല. പിന്നെ ഒരു വിശ്വാസി അവർക്കത് ഇഷ്ടമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ്, അവരുടെ വിശ്വാസത്തിനനുസരിച്ച് തന്നെ പോകണം. മുതുകാട് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ തലച്ചോറിന് ഒരു വിശ്വാസം ആവശ്യമാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ അമ്മ പറയുന്നു ഇത് നിൻ്റെ അച്ഛൻ, അമ്മ സത്യമാണ്, അച്ഛൻ വിശ്വാസമാണ്, നമ്മളത് വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അത് അദ്ദേഹം നമ്മുടെ അച്ഛനാവാം ആവാതിരിക്കാം. നമ്മുടെ തലച്ചോറിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു ഹോട്ടലിൽ പോയിട്ട് ആഹാരം കഴിച്ചു, ആഹാരം കഴിച്ചിട്ട് വെളിയിലിറങ്ങി, അപ്പോൾ ഹോട്ടലിലുള്ള ആരോ പറയുകയാണ് ആ സാമ്പാറിൽ കിടന്ന പാറ്റയെടുത്ത് കളഞ്ഞാന്ന് വെച്ചാൽ നിങ്ങൾ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങും. നീ നിങ്ങളതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളെങ്ങനെ പോവും? മനുഷ്യൻ്റെ തലച്ചോറിനെ കുറിച്ച് ആദ്യം മുതുകാട് പഠിച്ചാൽ നല്ലതായിരിക്കും. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല, എത്ര ചികിത്സിച്ചിട്ടും പ്രയാസം മാറാത്ത ഒരു മാനസിക രോഗത്തിൻ്റെ ഡിപ്രഷനിലുള്ള ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവരെ പറഞ്ഞ് സമാധാനപ്പെടുത്തി, അവരൊരു വിശ്വാസിയാണ്, വിശ്വാസത്തിൻ്റെ പേരിൽ അവരെ സമാധാനപ്പെടുത്തിയപ്പോൾ അവരിന്ന് പെർഫെക്റ്റാണ്. എത്ര ഗുളിയോ മരുന്നോ കഴിച്ചിട്ട്, അത് എല്ലാം ഗുളിയോ മരുന്നും കൊണ്ട് തീരണമെന്നില്ല, ഒരു വിശ്വാസം കൊണ്ട്, ഒരു വിശ്വാസിക്ക് ഭയമോ പേടിയോ ഉണ്ടായാൽ ആ വിശ്വാസം കൊണ്ട് തന്നെ അത് മാറ്റേണ്ടി വരും. അത് അറിവില്ലാത്തത് കാരണമാണ്. മുതുകാടൊക്കെ വിചാരിക്കണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യനിവിടെ ശാസ്ത്രമൊക്കെ ഇത്രയും വളരും മുമ്പേ നമ്മളിവിടെ ജീവിച്ചവരാണ്, നമ്മളിവിടെ എല്ലാം പണിതതാണ്, നമ്മളുടെ ഒരുപാട് കാര്യം മനുഷ്യരിപ്പം നമ്മൾ വന്നതിന് ശേഷം അല്ല ലോകം ഇങ്ങനെ ആയത്. ഇപ്പം ശാസ്ത്രം കൊണ്ട് മാത്രം മനുഷ്യന് ജീവിക്കാം എന്ന് മുതുകാടിൻ്റെ വാദത്തോട് എനിക്കൊട്ട് യോജിപ്പില്ല, ഞാനങ്ങനെ പറയാറുമില്ല. എറമ്പിനും ആനയ്ക്കും അതിൻ്റേതായ കഴിവുണ്ട്. അപ്പോൾ താങ്കളിപ്പോൾ ഒരു കുറേ കുട്ടികളുടെ ഇതിന് വേണ്ടി താങ്കളടുത്ത് വന്നിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്ത് പറയുന്നു അവിടെ നല്ല ഇത് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു, അതെനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ അത് നിങ്ങളിൽ നിന്നുള്ള സ്നേഹമാണ്, സ്നേഹം, ലാളന, അങ്ങനെയുള്ളവരെ മറ്റുള്ളവർ ചീത്ത പറയുമ്പോൾ നിങ്ങളവരെ സ്നേഹിക്കുമ്പോൾ അതൊരു ഇതാണ്, ഒരു വികാരമാണ്. ഇവിടെ ഒരാൾക്കും ഒരാളുടെ ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ ഒരാൾക്ക് ഉയർന്നു വരാൻ പറ്റില്ല, പരസ്പര ആശ്രയം ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. മുതുകാടെ അത് നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങളടുത്ത് ഉയർത്താൻ പറ്റില്ല, നിങ്ങളുടെ തോളിൽ നിങ്ങൾക്ക് കയറി ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കുടുംബത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാതെ വളരുന്ന എത്രയോ മക്കൾ മയക്കുമരുന്നിനും അടിമയായി പോകുന്നുണ്ട്. ആ വിശ്വാസം കൊടുത്ത് അവരുടെ അച്ഛനും അമ്മയും അവർക്ക് പകർന്നു കൊടുത്തത് ഒരു കുട്ടി പഠിച്ച് ജയിക്കുന്ന അവൻ്റെ കഴിവുകൊണ്ടല്ല. അങ്ങനെ ഒരിക്കലും മുതുകാട്, ശ്രീ മുതുകാട് അതിനെക്കുറിച്ച് പറയരുത്. താങ്കളങ്ങനെ പറഞ്ഞാൽ എന്നെ പോലുള്ളവരത് എതിർക്കും. കാര്യം മുതുകാട് ഒരു കാര്യം മനസ്സിലാക്കണം, സ്നേഹം, ദയ, കാരുണ്യം ഇതിനൊന്നും സയൻസിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല. ശ്രീ മുതുകാട് ഒരു ഇത് വിചാരിച്ചോളൂ, മുതുകാടിനെ പോലുള്ള ഒരു വ്യക്തി ഇതൊക്കെ പറയുന്നുമ്പേ മാജീഷ്യൻ എന്നുള്ള ഇത് ഉപേക്ഷിക്കണം. പോരാത്തോണ്ട്
ജനങ്ങളെ കൺമുമ്പിൽ വെച്ച് പറ്റിക്കുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് മറ്റുള്ള തൊഴിലുകൾ എന്ന് താങ്കൾ മനസ്സിലാക്കണം. ഇത്രത്തോളം താഴ്ന്ന തൊഴിൽ വേറെ ഒന്നുമില്ല എന്ന് പറയാം. ഇപ്പം പിടിച്ചു പറി, മോഷണം, അതുപോലെയൊക്കെ ഉള്ള ഒരു തൊഴിലാണ് ഇത് മെജീഷ്യൻ എന്ന നിലയിൽ താങ്കൾ ചെയ്യുന്നത്. അതങ്ങനെയാണ് വരുന്നത്. അല്ലാതെ എങ്ങനെയാണ് വരുന്നത്? താങ്കൾ അത് പറയുന്നെങ്കിൽ അത് കൺകെട്ടാണ്. കൺകെട്ടെന്ന് പറയുന്നത് താങ്കൾ പറയല്ലേ, മറ്റുള്ള മെജീഷ്യന്മാരൊന്നും തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ പറയുന്നു ജ്യോതിഷവും അങ്ങനെയാണ്, കള്ളത്തനമാണ്, അത് മോശമാണ്, വളരെ മോശമായിട്ടാണ് നിങ്ങൾ. അങ്ങനെ സംസാരിക്കാൻ പാടില്ല. എല്ലാ ശാസ്ത്രങ്ങളും അതിൻ്റേതായ കടമ ഈ രാജ്യത്ത് ഉണ്ടാക്കുന്നു, ഈ ലോകത്ത് ചെയ്യുന്നു. ഞാൻ മാജിക് ഇഷ്ടപ്പെടുന്നു, ഇവിടുത്തെ മെജീഷ്യന്മാരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു ഒരുപാട് പേരെ. അവരാരും താങ്കളെപ്പോലെ ഇങ്ങനെ സംസാരിക്കാറില്ല. താങ്കൾ താങ്കളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി താങ്കൾ ഇങ്ങനെ സംസാരിക്കുന്നു. അതിരുന്നോട്ട്, താങ്കളുടേതായ ഒരു രീതി അത്. അത് എല്ലാ പേരും ഫോളോ അപ്പ് ചെയ്യണമെന്നുള്ളൊരാഗ്രഹമൊന്നും ഞങ്ങൾക്കില്ല. എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് മജീഷ്യന്മാരുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് പറയുന്നത് ഇതുപോലെ ഇത് കൺകെട്ട് വേലയാണ്, ഇത് ഞങ്ങൾ ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസൊക്കെ ഉപയോഗിച്ചതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ താങ്കൾ എല്ലാ തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട്, അതെല്ലാം അംഗീകരിക്കും. ഇപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുള്ള സംരംഭമാണ്, സുപ്രീം കോടതിയുടെ അനുമതിയുണ്ട്. അപ്പോൾ എല്ലാം ചെയ്യുന്ന അങ്ങനെ ഒരു ശാസ്ത്രത്തെ നിങ്ങൾ അവഗണിക്കാമല്ല. വേറെ ഒരുപാട് മേജിഷ്യന്മാരുണ്ട്, അവരാരും ഇതൊന്നും പറയാറില്ല. അവർക്കറിയാം ഇതൊരു തൊഴിലാണ്, ഇതെല്ലാ പേരുടെയും ജോലിയാണ്, അല്ലെങ്കിൽ അതൊരു വിശ്വാസമാണ് എന്ന് അവർക്കെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് താങ്കൾ ദയവു ചെയ്ത് ഒരു ശാസ്ത്രത്തെയും ആക്ഷേപിക്കരുത്. നിങ്ങളുടെ കയ്യിലൊരു ബെൻസ് കാറുണ്ടെങ്കിൽ ആ കാർ വലിയ ബെൻസൊക്കെ ആയിരിക്കും, പക്ഷെ അതിനകത്ത് ചെറിയൊരു ടയറിന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും വണ്ടി ഓടില്ല. ഭയങ്കര മെക്കാനിസം ആയിരിക്കും, ഭയങ്കര ടെക്നോളജി ആയിരിക്കും, എല്ലാമായിരിക്കും, പക്ഷെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സൃഷ്ടിയുടെ കർത്താവ്, മഹത് വ്യക്തി, അത് മുസ്ലിങ്ങൾ പറയും പടച്ചോൻ, ക്രിസ്ത്യാനികൾ പറയും ഈശോ അല്ലെങ്കിൽ ഏകദൈവം, ഹിന്ദുക്കൾ പറയും പരബ്രഹ്മ അല്ലെങ്കിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ. അവരവരെ വിശ്വാസങ്ങൾ അവരവർക്ക് വലുതാണ്, അത് അംഗീകരിക്കണം മിസ്റ്റർ മുതുകാട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ഒരു മെജീഷ്യനെയും ഞാൻ താഴ്ന്ന രീതിയിൽ കാണുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി അങ്ങനെ പറയുമ്പോൾ അത് മറ്റുള്ള മെജീഷ്യന്മാർക്കും കൂടെ പ്രയാസമാണ്. ദയവ് ചെയ്ത് ഒരു തൊഴിലിനെയും നിങ്ങൾ ആക്ഷേപിക്കാതെ ഇരിക്കും. അത് ലീഗലി അതല്ല എന്നുണ്ടെങ്കിൽ, നിയമപരമായിട്ടല്ല എന്നുണ്ടെങ്കിൽ അതിനിവിടെ നിയമമുണ്ട്, നിയമം അത് നോക്കിക്കൊള്ളും. അത് ഏത് രീതി ഏത് തൊഴിലിനായാലും അവിടെ എന്തെങ്കിലും കറപ്ഷനോ കാര്യമോ ഉണ്ട്, പരാതിക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നിയമത്തിന് അതിനുള്ള ആക്ഷൻ എടുക്കാൻ ഇന്ത്യൻ ഭരണഘടനയിലെ IPC വകുപ്പുകളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കയ്യടി, 10 കയ്യടി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ജ്യോതിഷത്തെയും മറ്റുള്ള കാര്യത്തിനെയൊന്നും കുറ്റം പറയരുത്. അവരവരുടെ കയ്യിൽ ചരട് കെട്ടുന്നത് അത് അവനവൻ്റെ വിശ്വാസമാണ്, അത് അവൻ ചന്ദനക്കുറി ഇടുന്നത് അവൻ്റെ വിശ്വാസമാണ്. അങ്ങനെ ഓരോ മതത്തിനും അവരുടേതായ ചില വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളിൽ അവർ പോകട്ടെ, നിങ്ങൾക്കെന്താ കുഴപ്പം? അതിൻ്റെ പേരിൽ എന്തെങ്കിലും ക്രിമിനലോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അതിനിവിടെ IPCയുടെ വകുപ്പുകളുണ്ട്, അതിനനുസരിച്ച് പരാതി ഉണ്ടെങ്കിൽ പോലീസിന് കേസ് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ വിശ്വാസികൾക്ക് അവർക്ക് ഒരാളുടെ കഴിവുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൽ എല്ലാ അവയവങ്ങൾക്കും പ്രാധാന്യമുണ്ട്, എല്ലാം കൂടെ ചേർന്നാലേ നമ്മളാവുള്ളൂ. നമ്മൾ ഒരവയവം വെച്ചല്ലോ സൃഷ്ടി, ഒരവയവം വെച്ചാണല്ലോ ഭഗവാൻ, അല്ലല്ലോ ഭഗവാൻ സൃഷ്ടിച്ചത്. 2 കണ്ണുകളില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല, മൂക്കില്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഓക്സിജൻ ഭൂമിയിലില്ലെങ്കിൽ നമുക്ക് എല്ലാം ഒന്നിനോടൊന്ന് ലിങ്ക് ചെയ്താണ് പോയിരിക്കുന്നത്. അത് ശ്രീ മുതുകാട് മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ താങ്കൾ ഇത് ഇങ്ങനെ പറയുന്നതിനോട്, ഇത് ഞാനും ഞാൻ താങ്കൾക്ക് തരുന്ന മറുപടി മാത്രമാണ്. താങ്കൾ ഇന്ന് ഇങ്ങനെ പറയുന്നതിൽ എനിക്കൊരു യോജിപ്പുമില്ല. ഈ വീഡിയോ ശ്രീ മുതുകാടിൻ്റെ കയ്യിൽ നിങ്ങളെല്ലാ പേരും എത്തിച്ചു കൊടുക്കണം, വിശ്വാസികൾ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം.